കോവിഡിനെതിരെയും ഒമിക്രോണിനെതിരെയുമുള്ള പോരാട്ടം നമ്മൾ തുടരുമ്പോൾ മൂന്നാം തരംഗം ആരംഭിച്ചുവെന്ന് കോവിഡ് ടാസ്ക് ഫോഴ്സ് മേധാവി തന്നെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ വാക്സിൻ എന്ന കവചം ധരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം വാക്സിനേഷൻ പൂർണ്ണമായി കൊണ്ടിരിക്കുകയാണ് പ്രായപൂർത്തിയായവരിൽ. കൗമാരക്കാരിലെ വാക്സിനേഷന്റെ സ്റ്റാറ്റസ് അതെങ്ങനെയാണ്? ഇപ്പോൾ മൂന്ന് ദിവസമാകുന്നു വാക്സിനേഷൻ തുടങ്ങിയിട്ട്, എത്ര വീതം ആളുകളിലേക്ക് വാക്സിൻ എത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് നോക്കാം. വാക്സിനേഷൻ തുടങ്ങിയത് ജനുവരി 3 ആദ്യ ദിനത്തിൽ വാക്സിൻ സ്വീകരിച്ചിരിക്കുന്നത് 85,11,766 പേരാണ്. രണ്ടാമത്തെ ദിവസം അതായത് ഇന്നലെ ജനുവരി 4 വാക്സിൻ സ്വീകരിച്ചത് 42,06,433 പേരാണ്. വാക്സിനേഷൻ ആകെ സ്വീകരിക്കേണ്ടവരുടെ എണ്ണം എന്ന് പറയുന്നത് ആകെ 7.4 കോടിയാണ്. 15 മുതൽ 20 ദിവസങ്ങൾക്കുള്ളിൽ ആദ്യ ഡോസ് ഇവരിലേക്ക് എല്ലാവരിലേക്കും എത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം മുൻകൂട്ടി കാണുന്നത്. അതിനായി സംസ്ഥാനങ്ങളുടെ ഒരു പൂർണ്ണ സഹകരണം കൂടി വേണം. നമ്മുടെ കേരളത്തിലും വാക്സിനേഷൻ വലിയ തോതിൽ തന്നെ ആദ്യ ദിവസങ്ങളിൽ പൂർത്തിയാക്കാനായിട്ടുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. അപ്പോൾ വാക്സിനേഷൻ സെന്ററുകളിലേക്ക് പോകാനും ഒപ്പം തന്നെ സ്പോട്ട് രജിസ്ട്രേഷനോ അല്ലെങ്കിൽ കോവിൻ പോർട്ടൽ വഴിയുള്ള ഓൺലൈൻ രജിസ്ട്രേഷനോ നടത്താൻ മറക്കരുത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.